നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശനിയാഴ്ച പുലർച്ചെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കലുതുള്ളി ഇറാൻ. ഇസ്രായേൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്. ഇറാനിയൻ ആകാശത്തെ കടന്നുകയറ്റത്തിന് ഇസ്രായേൽ വലിയ വില നൽകേണ്ടി വരും. ബങ്കറുകളുടെ ജീവിതവുമായി ഇസ്രായേലുകാർ പൊരുത്തപ്പെടേണ്ടി വരും എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന അംഗവും ഇറാന്റെ സുപ്രീം സെക്യൂരിറ്റി കൌൺസിൽ അംഗവുമായ ജനറൽ ഇസ്മായിൽ കോസ്രിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഇസ്രായേൽ ആക്രമണത്തെ ചെറുതായി ഇറാൻ കണക്കാക്കി. എന്നാൽ ആക്രമണത്തെ ഇറാൻ വിജയകരമായി ചെറുത്തു. നാശനഷ്ടങ്ങൾ ചെറുതായിരുന്നു. നാശനഷ്ടങ്ങളുടെ തീവ്രതയും ആഴവും മനസ്സിലാക്കിയതോടെ ഇറാൻ നയത്തിൽ മാറ്റം വരുത്തി. US ഇസ്രായേലിന്റെ നിഗമനം, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കും മിസൈലുകൾക്കും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ തങ്ങൾ വരുത്തി എന്നായിരുന്നു. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമനേയി ഇസ്രായേലിനെ വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളുടെ ആഘാതം പെരുപ്പിച്ച് കാണിക്കാൻ ഇസ്രായേൽ ശ്രമിച്ചു എന്നാണ് ആയത്തുള്ള ഖമനേയിയുടെ കുറ്റപ്പെടുത്തൽ. ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷം ആദ്യമായി പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രായേൽ ആക്രമണത്തെ പെരുപ്പിച്ചു കാണുകയോ താഴ്ത്തിക്കെട്ടുകയോ ചെയ്യേണ്ടതില്ല. എന്നാൽ ഇസ്രായേൽ ഭരണകൂടത്തിന്റെ കണക്കുകൂട്ടലുകളിലെ പാളിച്ചകൾ തകർക്കപ്പെടണം. അവർക്ക് ഇറാനെയോ ഇറാൻ യുവത്വത്തെയോ ജനതയെയോ അറിയില്ല. ഇറാനിയൻ ജനതയുടെ ശക്തിയും കഴിവുകളും ഇച്ഛാശക്തിയും പൂർണ്ണമായി മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അത് അവരെ മനസ്സിലാക്കി കൊടുക്കണമെന്നും ഖമനേയി പറഞ്ഞു. അതേസമയം സൈനിക നടപടിയിലൂടെ മാത്രം യുദ്ധലക്ഷ്യങ്ങൾ നേടാനാകില്ലെന്ന് നെതന്യാഹുവിന്റെ സാന്നിധ്യത്തിൽ പ്രതിരോധ മന്ത്രി യോ ഗാലൻ പറഞ്ഞു. കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ അനുസ്മരണ ചടങ്ങിലാണ് യോ ഗാലന്റിന്റെ തുറന്നു പറച്ചിൽ. തുടർന്ന് പ്രസംഗിക്കാൻ എഴുന്നേറ്റ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ബന്ദികളുടെ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. ബഹളം കാരണം പ്രസംഗം പൂർത്തിയാക്കാതെ നെതന്യാഹു മടങ്ങി. ലെബനാനിൽ ഹിസ്ബുല്ലയുടെ ശക്തമായ ചെറുത്തുനിൽപ്പ് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായി. തെക്കൻ ലെബനാനിൽ ഹിസ്ബുല്ലയുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ പ്രതിരോധ സേനയിലെ 4 റിസർവ് സൈനികർ കൂടി കൊല്ലപ്പെട്ടു. 14 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ പരിക്ക് ഗുരുതരം. ടെൽ അവീവിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രക്ക് ബസ് സ്റ്റേഷനിലേക്ക് ഇടിച്ചു കയറി ഒരാൾ മരിച്ചു. 50+ പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 10 പേരുടെ നില ഗുരുതരം. ട്രക്ക് ഡ്രൈവറെ വെടിവെച്ച് കൊന്നതായി ഇസ്രായേൽ അറിയിച്ചു. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി തുടരുകയാണ്. സ്ത്രീകളും കുട്ടികളും അടക്കം 57 പേർ കൊല്ലപ്പെട്ടു. ഇവരിൽ 43 പേരും വടക്കൻ ഗാസയിലെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. അതിനിടെ ഇസ്രായേലിനെതിരെ ഉചിതമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.